ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തക്കാളി ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്നു വരാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ എന്നും കാണുന്ന ഒന്ന് രണ്ട് സാധനങ്ങളാണ്. ഒരു പ്രധാന ഐറ്റമാണ് ഇത്, മുട്ടത്തോട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഡെയിലി നമുക്ക് ഒന്നോ രണ്ടോ മുട്ടയുടെ തോടെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ മുട്ടയുടെ തോട് നമുക്ക് നല്ല അടിപൊളി വളമാക്കി നമ്മുടെ തക്കാളി ചെടിയുടെ വളർച്ചയ്ക്ക് നൽകാൻ പറ്റുന്നതാണ്. കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റ് വളരെ വലിയ തോതിൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ മുട്ടത്തോട്. മറ്റൊന്ന് പൊട്ടറ്റോ പീൽസ്. നമ്മൾ കിഴങ്ങ് ക്ലീൻ ചെയ്യുമ്പോഴുള്ള അതിൻ്റെ ആ തൊലി, അതും വളരെ നല്ലതാണ് തക്കാളി ചെടിയുടെ വളർച്ചയ്ക്ക്. ഇതിൽ മഗ്നീഷ്യവും പൊട്ടാസ്യവും വൈറ്റമിൻസിൻ്റെയൊക്കെ അളവ് വളരെ വലിയ തോതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ട് വളർത്തുന്ന തക്കാളി ചെടികൾ നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് വളർന്നു വരാനും തണ്ടിന് നല്ല ബലം ഉണ്ടാകാനും നിറയെ പൂക്കാനും കായ്ക്കാനും ഒക്കെ ഈ രണ്ട് ഐറ്റംസ് വളരെയധികം സപ്പോർട്ടീവാണ്. നമ്മുടെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന മുട്ടയുടെ തോട് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് നന്നായിട്ട് കൈവച്ച് പൊടിച്ച് അത് നമുക്ക് ഈ തക്കാളി ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനു മുമ്പ് നമ്മൾ ഇതിൻ്റെ ചുവട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മണ്ണൊരൽപ്പം മാറ്റി, ചുവട്ടിൽ നിന്നൊരൽപ്പം മാറ്റി വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ. അതുപോലെ തന്നെയാണ് പൊട്ടറ്റോ പീൽസ്. ഇതിൽ കുറച്ച് അഴുക്കായ പൊട്ടറ്റോസും ഉണ്ട്, അതുപോലെ തന്നെ മുട്ടത്തോടും ഉണ്ട്. മുട്ടത്തോട് ഞാൻ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ചുവട്ടിൽ നിന്നൊരൽപ്പം മാറ്റി നമുക്ക് ഗ്രോ ബാഗിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുത്തങ്ങ് മണ്ണിട്ട് മൂടിക്കൊടുക്കാം. ഇത് നല്ല ഒന്നാം തരം ഒരു സീറോ കോസ്റ്റ് ഫെർട്ടിലൈസറാണ്. ഇനിയിപ്പോൾ നിങ്ങളാരും ഈ മുട്ടത്തോടും പൊട്ടറ്റോ പീൽസും ഒന്നും വെറുതെ കളയണ്ട. നമ്മുടെ തക്കാളി ചെടിയുടെ ചുവട്ടിൽ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ തക്കാളിയുടെ ചുവട്ടിൽ നിന്ന് മണ്ണിനോട് ചേർന്നിരിക്കുന്ന ഇലകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഞാൻ അതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചുവടിനോട് ചേർന്ന് മണ്ണിൽ മുട്ടിയിരിക്കുന്ന ഇലകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നതാണ്. ഇവിടെ പുതിയ തൈ മുതൽ ഒരൽപ്പം വലുതായി കായ്ക്കാറായ തൈ വരെ ആണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ തക്കാളി തൈകൾ എങ്ങനെയാണ് മുളപ്പിച്ചെടുത്തതെന്നും നട്ടതും ഒക്കെ വീഡിയോ ഞാൻ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ഡീറ്റെയിൽസ് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതോടൊപ്പം ദേ ഈ ഒരു കറിവേപ്പ് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് വളർന്നു വരുന്നുണ്ട്. ഈ ഒരു കറിവേപ്പ് എങ്ങനെയാണ് നട്ടതെന്നും ഇതുപോലെ എങ്ങനെ ഇത് വളർന്നു വരാൻ നമ്മൾ എങ്ങനെയാണ് ഈ കുട്ടയിൽ ഇത് സെറ്റ് ചെയ്തേക്കുന്നൊക്കെ ഉള്ള വീഡിയോ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതൊന്ന് കണ്ടു നോക്കുവാണെങ്കിൽ എങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കറിവേപ്പ് നമ്മുടെ വീട്ടിലോ ടെറസിലൊക്കെ എങ്ങനെ അടിപൊളിയായിട്ട് വളർത്താമെന്ന് കാണാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോകരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോസും ചെറിയ ചെറിയ ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.